ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീം ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ പറയാൻ വന്നിരിക്കുന്നത് അൺഎക്സ്പെക്ടായിട്ട് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളൊരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൾറെഡി എല്ലാം ബിഗ് ബജറ്റ് മൂവീസുകൾ ടു തൗസൻഡ് ട്വൻറ്റിയിലൊരു വലിയൊരു ശേഷം ബിഗ് ബജറ്റ് മൂവീസുകൾ ഒരുപാട് ഇപ്പം നമുക്ക് ഷൂട്ടിംഗ് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ നമ്മുടെ ലാലേട്ടൻ്റെ ഉണ്ട് നമ്മുടെ മമ്മൂക്കയുടെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സുരേഷ് ഏട്ടൻ്റെ ഉണ്ട് അപ്പോൾ ഇത്രയും ആൾക്കാരെയൊക്കെ മലയാള മലയാളത്തിൽ ഒരുപാട് സിനിമകൾ ഇപ്പോൾ ഷൂട്ടിംഗ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയും മൂവീസുകൾ ഷൂട്ടിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മലയാള സിനിമയ്ക്ക് വീണ്ടും ഒരു വൺ പണി കിട്ടുന്ന രീതിയിലൊരു ഒരു ന്യൂസാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണെന്നുള്ളൊരു കാര്യം നമ്മൾ നോക്കാൻ പോകുന്നുണ്ട് ആൻഡ് ആൾമോസ്റ്റ് ഇത് മറ്റൊരു രീതിയിലൊരു പുതിയൊരു ടേണിംഗ് പോയിൻറ്റ് അല്ലെങ്കിൽ പുതിയൊരു വേ ആണോ കുറിക്കുന്നത് എന്നുള്ള ചോദ്യം കൂടെ വളരെ വലിയ രീതിയിൽ ഉറന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഇതേ സമയത്ത് ഞാൻ അത് നിങ്ങളടുത്തും ചോദിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ബട്ട് അതെല്ലാം നോക്കുന്നതിന് ആദ്യമേ പറയാനുള്ളൊരു കാര്യം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദൈവം എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതൊന്നും ചെയ്തില്ലെങ്കിലും ദൈവത്തെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കനുണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വന്നതായിരിക്കും അതിൻ്റെ അതേപോലെ തന്നെ മറക്കാതെ ഷെയർ ചെയ്യുക അപ്പോൾ നമുക്കത് എന്താണ് ആ ഒരു ന്യൂസ് എന്നുള്ളത് നോക്കാം ഒന്നുമില്ല സ്പിമ്പിളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൊറോണ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണെന്നുള്ളത് ഞാൻ പറയാതെ നമുക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ആരും പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ ഇത്രമാത്രം വളരെ വലിയ രീതിയിൽ കെ ഇൻക്രീസ് ആയി പോയിക്കൊണ്ടിരിക്കുമ്പോൾ മോട്ടാലിറ്റി റേറ്റിംഗ് ഇത്രമാത്രം വളരെ വലിയ രീതിയിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഓക്സിജൻസ് ഒക്കെ ഒരു സൈഡിൽ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട് നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ടൈമിൽ ഇപ്പോൾ നമുക്ക് കേരളത്തിലും കെ വളരെ വലിയ രീതിയിൽ ഡെയിലി ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ടൈമിൽ മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ സൈഡിൽ നിന്ന് നമുക്കിപ്പോൾ ആയിട്ട് കിട്ടുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഭീഷ്മ പറഞ്ഞ നമ്മുടെ മമ്മൂക്കയുടെ മുവി ഒരു ബിഗ് ബഡ്ജറ്റ് മൂവി ഒരു ക്ലാസ് മാസ്റ്റർ ജനറൽ വരുന്ന ഒരു മൂവി സോറി മാസ് ജനലിൽ വരുന്ന ഒരു മൂവി നമ്മുടെ അമൽ നിരീരത് ഡയറക്ടർ ചെയ്യുന്ന സിനിമ അപ്പോൾ ഈ ഒരു മൂവി ഷൂട്ടിംഗ് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുക എന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്കറിയാൻ കഴിയുന്നത് ഷൂട്ടിങ് പോയി കൊണ്ടിരുന്ന സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി അടുത്തപ്പോൾ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളൊരു കാര്യം ഒഫീഷ്യലായിട്ട് നമുക്ക് അനൗൺസ് ചെയ്തിട്ടില്ല മേബി ഈ ഒരു കൊറോണ ഇഷ്യൂ കാര്യങ്ങളൊക്കെ തീർന്നിട്ടായിരിക്കാം ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം ചെറിയൊരു ടോക്സ് പോകുന്നുണ്ട് അതുപോലെ നമ്മുടെ ലാലേട്ടൻ്റെ ബറോസ് എന്ന് പറഞ്ഞ സിനിമ ലാലേട്ടൻ തന്നെ സംവിധാനം ചെയ്ത് ലാലേട്ടൻ തന്നെ പെർഫോം ചെയ്യുന്ന ഒരു ടു ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ക്രോർ വരുന്ന ഒരു സ്മാൾ സ്മാൽ മൂവിയല്ല ഒരു ബിഗ് ബജറ്റ് മൂവി ആ ഒരു ബിഗ് ബജറ്റ് മൂവിയും ഒരു ടു ഡി ത്രീ ഡി ലെവലിലൊക്കെ നമുക്ക് നേരത്തെ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു മൂവിയാണ് ആ ഒരു മൂവിയുടെയും ഷൂട്ടിങ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നുള്ളൊരു കാര്യമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ആൾമോസ്റ്റ് അതും കൺഫേം ആയിട്ടുണ്ട് മറ്റൊന്ന് സുരേഷ് ഏട്ടൻ്റെ പാപ്പൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു ബിഗ് ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു മൂവി ആ ഒരു മൂവിയും സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നുള്ളൊരു കാര്യങ്ങളാണ് ലേറ്റസ്റ്റ് ആയിട്ട് നമുക്കിപ്പോൾ കിട്ടുന്ന ഒരു കാര്യം സോ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ വീണ്ടും ഒരു വലിയൊരു ഗ്യാപ്പ് മലയാള സിനിമയ്ക്ക് കിട്ടുന്നുണ്ടോ ലൈറ്റ് ആയിട്ടൊരു വലിയൊരു ഗ്യാപ്പ് വന്ന് വലിയ രീതിയിലൊരു ഫിലിം ഇൻഡസ്ട്രിക്ക് ഒരു അടി വന്നിട്ടില്ലെങ്കിലും തിയേറ്റർ ഇൻഡസ്ട്രിക്ക് വളരെ വലിയ രീതിയിലൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു വീണ്ടും തിയേറ്റർ ഇൻഡസ്ട്രി ഒന്ന് നോർമൽ സ്റ്റേജിലേക്ക് ഒന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഇതേ ടൈമിൽ ഇപ്പോൾ വീണ്ടും ഇതുപോലൊരു സെക്കൻഡ് വേവ് വരുന്ന സമയത്ത് തിയേറ്റർ ഇൻഡസ്ട്രിക്ക് ടോട്ടലായിട്ടൊരു പണി കിട്ടുമെന്നുള്ളത് ഞാൻ പറയാതെ നമുക്കറിയാം അപ്പോൾ ഇതേ ടൈമിൽ ഒ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഡയറക്റ്റ് ഒരുപാട് സിനിമകൾ ഒ ടി ടിയിലേക്ക് മേടിക്കാനായിട്ട് തമിഴിലാണെങ്കിലും ഹിന്ദിയിലാണെങ്കിലും ഇപ്പോൾ രാധേ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൽമാൻ ഖാൻ്റെ ഒരു ബിഗ് ബജറ്റ് മൂവി ഡയറക്റ്റ് ദ സിപ്ലെക്സിൽ വരാൻ പോകുന്നുണ്ട് ഇതേ ടൈമിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആൾമോസ്റ്റ് ഒ ടി ടി പ്ലാറ്റ്ഫോം വളരെ വലിയ രീതിയിൽ ഇൻക്രീസ് ആയി പോകുന്നതിന് വേണ്ടിയിട്ട് ഇതൊരു വഴി ഒരുക്കി കൊടുക്കുകയാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ആൾമോസ്റ്റ് ഇനി വരുന്ന ദിവസങ്ങളിൽ എല്ലാവരും ഈ ഒരു ടി വിയിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രൊജക്റ്റൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഇൻറ്റർനെറ്റ് വഴി ഒ ടി ടി വഴി സിനിമ കാണുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വളരെ വലിയ രീതിയിൽ മൂവായി പോകും ആ ഒരു ഫിലിം ഇൻഡസ്ട്രി പോലും അങ്ങനെ ടോട്ടലായിട്ട് ചേഞ്ച് ആകും അല്ലെങ്കിൽ ട്രാൻസ്ഫർമേഷൻ വരും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇല്ലോ എന്നുള്ളൊരു കാര്യം ഉറപ്പാട്ട് കമന്റിൽ ലിവ്യ അതിനെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമന്റിൽ ലീവിയ ആൾമോസ്റ്റ് തിയേറ്റർ ഇൻഡസ്ട്രീസ് കുറച്ച് ഡൗൺ ആയി പോയിക്കൊണ്ടിരിക്കാൻ അതിലൊരു സങ്കടമുണ്ട് അത് വീണ്ടും റിക്കവർ ആയി വരും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളതും കമന്റിയിൽ ലീവിയ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ോഷൻസ് മെയ്ക്ക് സേവ് ചെയ്യുക നമ്മളെ തന്നെ അപ്പോൾ അപ്പൊ എല്ലായിടത്തും മറ്റൊരു യു ലവ് സന്ദിപ്പ് മണ്ടൽ ടാറ്റാ ടേക്ക് കെയർ സ്റ്റേ ഹോം ടാറ്റാ ബൈ ബൈ ഗൈസ് ലവ് ബേബിൾ